താമര വാടുമോ? കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ഉത്തർപ്രദേശിൽ എസ് പി ബി എസ് പി സഖ്യത്തിനൊപ്പം കോൺഗ്രസ് സഖ്യമുണ്ടാക്കാൻ ബി ജെ പി തകർന്നടിയുമെന്ന് സർവേ ഫലം. ഉത്തർപ്രദേശിൽ കോൺഗ്രസ് സഖ്യമുണ്ടാക്കിയാൽ ബി ജെ പിക്ക് ലഭിക്കുന്നത് 5 സീറ്റുകൾ മാത്രം. കോൺഗ്രസിനെ ഒഴിവാക്കിയതിലൂടെ സമാജ്വാദ് പാർട്ടിയും ബഹുജൻ സമാജ് പാർട്ടിയും ചെയ്തത് വലിയ തെറ്റെന്ന് ഇന്ത്യ ടുഡേ സർവേ. രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വ്യക്തമായി വിലയിരുത്തുന്ന മൂഡ് ഓഫ് നേഷന്റേതാണ് സർവേ. സഖ്യത്തിന് 75 സീറ്റ് വരെ ലഭിക്കുമെന്ന് സർവേ. എസ് പി ബി എസ് പി സഖ്യം കോൺഗ്രസ് ഇല്ലാതെ മത്സരിച്ചാൽ 58 സീറ്റുകൾ ലഭിക്കും. ബി ജെ പിക്ക് എതിരെ എസ് പി ബി എസ് പി, ആർ എൽ ഡി, കോൺഗ്രസ് എന്നിവർ ഒന്നിച്ചാൽ 10-ൽ താഴെ സീറ്റുകൾ മാത്രമായിരിക്കും ബി ജെ പിക്ക് ലഭിക്കുന്നതെന്നും സർവേ വിശദമാക്കുന്നു. അതൃപ്തി അറിയിച്ച് മദൻ ബി ലോക്കൂർ. ജഡ്ജി നിയമനത്തിലെ കൊളീജിയം തീരുമാനം പരസ്യപ്പെടുത്താത്തതിൽ അതൃപ്തി അറിയിച്ച് ജസ്റ്റിസ് മദൻ ബി ലോക്കൂർ. December 12 കൊളീജിയം കൈക്കൊണ്ട തീരുമാനം സുപ്രീംകോടതി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാത്തതിൽ നിരാശയുണ്ട്. കൊളീജിയം സംവിധാനത്തിൽ മാറ്റം വരുത്തണം. നീതിന്യായ വ്യവസ്ഥയിൽ പക്ഷപാതമെന്ന വാദം അസംബന്ധമെന്നും മദൻ ബി ലോക്കൂറിന്റെ പ്രതികരണം. ജസ്റ്റിസ് മദൻ ബി ലോക്കൂർ അംഗമായി സുപ്രീംകോടതി കൊളീജിയം ജസ്റ്റിസ് പ്രദീപ് നന്ദ്രജോക്ക്, ജസ്റ്റിസ് രാജേന്ദ്ര മേനോൻ എന്നിവരെ സുപ്രീംകോടതി ജഡ്ജിമാരായി ശുപാർശ ചെയ്യാൻ തീരുമാനം എടുത്തത് December 12. തീരുമാനം ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയോ കേന്ദ്രത്തിന് അയക്കുകയോ ചെയ്തിട്ടില്ല. പിന്നീട് ഈ തീരുമാനത്തിലാണ് കൊളീജിയം മാറ്റം വരുത്തിയത്. തന്ത്രിക്ക് തൽക്കാലം വിശദീകരണം വേണ്ട. യുവതി പ്രവേശനത്തിന് പിന്നാലെ ശബരിമല നട അടച്ച് ശുദ്ധിക്രിയ നടത്തിയ സംഭവത്തിൽ തന്ത്രിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. ഡിവിഷണൽ ബെഞ്ചിന്റെ നടപടി ഹർജിക്കാരന് കേസിൽ ഇടപെടാൻ നിയമപരമായി സാവകാശം ഇല്ല എന്ന നിരീക്ഷണത്തോടെ. പട്ടികജാതി വർഗ കമ്മീഷനും തന്ത്രിയോട് വിശദീകരണം തേടിയിട്ടുണ്ട്. തന്ത്രിക്ക് എതിരെ നടപടി വേണമെന്നാണ് സർക്കാരിന്റെയും ദേവസ്വം കമ്മീഷണറുടെയും നിലപാട്. എന്നാൽ കടുപ്പിക്കേണ്ട എന്ന സമീപനത്തിലാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. എന്നാൽ ശബരിമലയിലെ ആചാരകാര്യങ്ങളിൽ പരമാധികാരം തന്ത്രിക്ക് ആണെന്ന നിലപാടിൽ താഴ്മൻ കുടുംബം. തീരാത്ത വിമർശനം. എംപാനൽ നിയമനത്തിൽ KSRTCയെ വിമർശിച്ച് സുപ്രീം കോടതി. മാനേജ്മെന്റിന്റെ പിടിപ്പുകേടിന് ജീവനക്കാർ എന്തിന് സഹിക്കണമെന്ന് കോടതി. എംപാനൽ നിയമനം നടത്തുന്നത് എന്തിന്? നഷ്ടത്തിന്റെ കാരണം അറിയിക്കണമെന്ന് പറഞ്ഞ കോടതി കേസിൽ സംസ്ഥാന സർക്കാരിനെ കൂടി കക്ഷി ചേർത്തു. താൽക്കാലിക ജീവനക്കാരൻ ആയിരിക്കെയുള്ള സേവനകാലാവധിയും പെൻഷൻ പരിഗണിക്കണമെന്ന ഹൈക്കോടതി വിധിക്കെതിരെ KSRTC സമർപ്പിച്ച ഹർജിയിലാണ് കോടതി പരാമർശം. കേസ് പരിഗണിച്ചത് ജസ്റ്റിസ് AK സിക്രി അധ്യക്ഷനായ ബെഞ്ച്. KSRTCയുടെ 1 മാസത്തെ നഷ്ടക്കണക്ക് 110 കോടിയാണെന്നും ഹൈക്കോടതി വിധി നടപ്പിലാക്കിയാൽ അടച്ചുപൂട്ടേണ്ടി വരുമെന്നും KSRTC സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. 428 കോടിയുടെ അധിക ബാധ്യത ഉണ്ടാകുമെന്നാണ് KSRTCയുടെ വിലയിരുത്തൽ. നേതൃത്വത്തിലേക്ക് പ്രിയങ്കയും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിൽ വൻ അഴിച്ചുപണി. AICC ജനറൽ സെക്രട്ടറിയായി പ്രിയങ്ക ഗാന്ധിയെ നിയമിച്ചു. വർഷങ്ങൾ നീണ്ട അഭ്യൂഹങ്ങൾക്ക് ശേഷം പ്രിയങ്ക ഗാന്ധി പാർട്ടി നേതൃത്വ നിരയിലേക്ക് എത്തുമ്പോൾ നൽകിയത് തന്ത്രപ്രധാനമായ കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതല. February 1 പ്രിയങ്ക ചുമതലയേൽക്കും. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിൽ പ്രിയങ്ക പങ്കെടുത്തിട്ടുണ്ടെങ്കിലും പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനത്തേക്ക് എത്തുന്നത് ഇത് ആദ്യം. 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ തയ്യാറെടുപ്പുകളിലും 3 സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരെ നിശ്ചയിക്കുന്നതിലും പ്രിയങ്ക നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധിയെ നേതൃത്വ നിരയിൽ എത്തിച്ചതിന് പിന്നാലെ നേതൃത്വത്തിൽ 2 മാറ്റങ്ങൾ കൂടി നടപ്പിലാക്കി രാഹുൽ ഗാന്ധി. കർണാടകത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന് സംഘടനാ ചുമതലകൾ കൂടി നൽകി. ജ്യോതിരാദിത്യ സിദ്ധയെ പടിഞ്ഞാറൻ ഉത്തർപ്രദേശിന്റെ AICC ജനറൽ സെക്രട്ടറിയായും ഹരിയാനയുടെ AICC ജനറൽ സെക്രട്ടറിയായി ഗുലാം നബി ആസാദിനെയും രാഹുൽ ഗാന്ധി നിയമിച്ചു. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. കൗമുദി ഹെഡ്ലൈൻസ് നാളെ രാവിലെ 9:55 നമസ്കാരം.